അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. പായസം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താണ് പായസം എന്നുള്ളത്? അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വളരെ എളുപ്പം ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ഒത്തിരി പൈസ ചിലവൊന്നുമില്ലാത്ത ഒരു വസ്തുവാണ് കേട്ടോ. എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ചെറുപയറാണ് പായസം വയ്ക്കുന്നത്. അപ്പോൾ ചെറുപയർ പായസം കുറേ പേരൊക്കെ ട്രൈ ചെയ്യുന്നതാണ്, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ചെറുപയർ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എപ്പോഴും കഴിക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ മടിയൊക്കെ ആയിരിക്കും. അപ്പോൾ പായസം ആകുമ്പോൾ അവരെന്തായാലും ട്രൈ ചെയ്യും. അപ്പം അതുകൊണ്ട് ചെറുപയർ വെച്ചിട്ടുള്ളൊരു പായസമാണ്. ഇനി നമുക്ക് വീടിലോട്ട് പോവാം. പായസത്തിന് വേണ്ടിയിട്ടുള്ള ചെറുപയറെടുത്തത് 200 ഗ്രാം പയറാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് നന്നായി കഴുകി 2-3 തവണ നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിതൊരു കുക്കറിലോട്ട് ഇട്ടിരിക്കുകയാണ്. 2 ഗ്ലാസ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 200 ഗ്രാം ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു നന്നായിട്ട് ഒരു 6 വിസിൽ വരെ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. പായസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 350 ഗ്രാം ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. 200 ഗ്രാമാണ് നമ്മുടെ ചെറുപയർ എടുത്തിട്ടുള്ളത്. പിന്നെ മധുരം ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കറക്റ്റ് പറയുന്ന അളവുകൾ എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 350 ഗ്രാം ശർക്കരയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് ഒന്ന് പാനിയാക്കി എടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ പാനിയാക്കി എടുക്കാം. ഇവിടെ ശർക്കര പാനി നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്ത് കോരാം. അതിന് ശേഷം ഇതേ നെയ്യിലേക്ക് നമ്മൾ ചെറുപയർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. മുന്തിരി കോരി മാറ്റിയിട്ടുണ്ട്. ഇപ്പം അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കളർ മാറുന്നതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പും കൂടി കോരി മാറ്റി ഇനി നമുക്കിതിലേക്ക് ചെറുപയർ വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു 2 സെക്കൻഡ് നേരം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഈ നെയ്യിലൊന്ന് വഴറ്റി വെക്കണ പോലെ ഇളക്കി കൊടുക്കാം. എന്നാൽ ഞാനിവിടെ ഒരു 350 ഗ്രാം ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നന്നായിട്ട് ഉരുക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് ഉരുക്കി അരിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഈ ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഈ ശർക്കര നീര് നന്നായിട്ട് ഈ പയറൊന്ന് അലിഞ്ഞ് തുടങ്ങുന്ന സമയത്തേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു 7-8 മിനിറ്റോളമായി നമ്മുടെ ശർക്കര പാനിയിലേക്ക് അകത്ത് ചെറുപയർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ചെറുപയറിനകത്ത് മധുരമൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നന്നായി ശർക്കര നീരിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പശുമ്പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നാളികേര പാലല്ല, നാളികേരത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് പശുവിൻപാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പശുവിൻപാലിലേക്ക് ചേർക്കാം. 1 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ പാല് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം പാല് ചേർക്കാനേ. ഇത് ഞാൻ കാച്ചിയെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. നന്നായി കാച്ചി വറ്റിച്ചെടുത്ത പാലാണ് ഇത്. 1 ലിറ്റർ പാലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പാല് കുറുകി വരാൻ വേണ്ടിയിട്ട്
ഞാൻ ചേർക്കുന്നില്ല ഇവിടെ താല്പര്യമുള്ളവർക്ക് ചേർക്കാം ഒരു ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് അത് നന്നായിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്തതിന് ശേഷം വെള്ളത്തിലാവണമെന്നില്ല ഈ പാലിൽ നിന്നാണെങ്കിലും കുറച്ചൊന്നെടുത്ത് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം നന്നായി കുറുകി വരും ഇവിടെ നന്നായി കട്ടിയുള്ള പായസം താല്പര്യമില്ല നന്നായിട്ട് ലൂസായെങ്കിൽ മാത്രമേ കുട്ടികളൊക്കെ കഴിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആ പൊടി ചേർക്കാത്തത് അപ്പോൾ വേണമെങ്കിൽ അരിപ്പൊടി ഒരു സ്പൂൺ അത് മതിയാകും ഒരു സ്പൂൺ പൊടി എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്താൽ പായസം നല്ല തിക്കായിട്ട് നല്ല കട്ടിയിൽ കുറുകിയിരിക്കും അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാം ഇപ്പോൾ ഇത് പശുവിൻ പാലായതുകൊണ്ട് ഓൾറെഡി ഇതൊരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും നന്നായി കുറുകി വരും കേട്ടോ അപ്പോൾ ഇതിൽ പൊടി ചേർത്തിട്ടെങ്കിലും പ്രശ്നമില്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പായസം ചെറുതായിട്ട് തള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് നേരം തളപ്പിക്കാനായിട്ട് നമുക്ക് പറ്റില്ല പശുവിൻ പാലായതുകൊണ്ട് പെട്ടെന്ന് കേടാവും അപ്പോൾ അതുകൊണ്ട് തള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു എന്താ പറയുക ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് ടേസ്റ്റ് ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അടുത്തതായിട്ട് ഞാനിവിടെ ഒരു എന്താ പറയുക ഒരു നുള്ളി ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളി ജീരകം ചേർത്ത് കൊടുക്കുകയാണ് പൊടിച്ചു വെച്ചിട്ടുള്ള ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കണം രണ്ട് ഏലക്കായാണ് പൊടിച്ചിട്ടുണ്ടായത് ആ പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇപ്പം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തു പിന്നെ ഒരു നുള്ളി ജീരകം ചേർത്തു പിന്നെ ഏലക്കായ പൊടിച്ചത് ചേർത്ത് ഇത്രയും സാധനങ്ങളാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം രണ്ട് സെക്കൻഡ് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇതാ അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞു ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് പായസം നല്ല ചൂടുള്ള നല്ല മധുരമുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ് ചെറുപയർ പായസം അപ്പോൾ പരിപ്പും പയറും ഒക്കെ പായസം വയ്ക്കുന്നവരുണ്ടാവാം അപ്പോൾ ചെയ്യാത്തവർ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഈ ചെറുപയർ വെച്ചിട്ടുള്ള പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും ബൈ